ൾ വെൽക്കം ടു സിവിൽ ഡയറീസ് ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമെന്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് സിമെന്റ് സിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ് എന്തെന്ന് പറയുന്നത് സിമെന്റ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ബൈൻഡിങ് മെറ്റീരിയൽ ആണ് സിംബന്റ് ഒരു ബെസ്റ്റ് ബൈൻഡിങ് മെറ്റീരിയൽ ആണ് സിമന്റ് എന്ന് പറയുന്നത് സിമെന്റ് അല്ലാതെ നമുക്ക് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ലൈമും സുർക്കിയും ലൈമൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സുർക്കിനും ഉപയോഗിക്കാറുണ്ട് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ഇനി സിമെന്റ് ലൈമും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിമെന്റ് ആണെങ്കിൽ സ്ലേക്കിംഗ് ഉണ്ടാകത്തില്ല സിമെന്റിനകത്ത് സ്ലേക്കിംഗ് ഉണ്ടാവത്തില്ല പക്ഷേ നമ്മുടെ ലൈമിനകത്താണെങ്കിൽ എന്ത് സംഭവിക്കും സ്ലേക്കിംഗ് ഉണ്ടാകും ഇനി അടുത്ത വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കോൺസ്റ്റിറ്റുവൻസ് ഓഫ് സിമെന്റ് മൊത്തം മെയിൻ ആയിട്ട് ഏഴ് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് നോക്കാം ലൈം സിലിക്ക അലുമിന മെഗ്നീഷ്യ ഓക്സൈഡ് സൾഫർ ട്രൈ ഓക്സൈഡ് ഈ എണ്ണമാണ് സിമ്മന്റിനകത്ത് അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇനി ഓരോന്ന് എത്ര പേർസെൻ്റേജ് ആണെന്ന് നോക്കാം ലൈമിന്റെ പെർസെന്റേജ് ആണെങ്കിൽ സിക്സ്റ്റി ടു സിക്സ്റ്റി സെവൻ പെർസെന്റേജ് ആണ് ലൈമിന്റെ പെർസെന്റേജ് വരുന്നത് സിലിക്കയുടെ പെർസെന്റേജ് സെവൻറീൻ ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അലുമിനയുടെ പെർസെന്റേജ് പെർസെന്റേജ് മഗ്നീഷ്യയുടെ പെർസെന്റേജ് പോയിന്റ് വൺ ടു ഫോർ പെർസെൻറ്റേജ് അയർ ഓക്സൈഡിന്റെ പെർസെന്റേജ് പോയിന്റ് ഫൈവ് ടു സിക്സ് പെർസെന്റേജ് സൾഫർ ട്രൈ ഓക്സൈഡിന്റെ പെർസെന്റേജ് വൺ ടു ത്രീ പെർസെൻറ്റേജ് ജിപ്സത്തിൻ്റെ ത്രീ ടു ഫോർ പെർസെന്റേജ് ഈ കോൺസ്റ്റിറ്റ്വൻസ് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കോൺസ്റ്റിറ്റുവൻസ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സിമെന്റ് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ് ലൈൻ കണ്ടന്റാണ് സിമന്റിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ബ്രിക്കിനകത്ത് ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് എന്താണ് അലുമിന കണ്ടന്റ് ആണ് ബ്രിക്കിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അകത്ത് അലുമിനിയയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ത്രീ ടു എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണ് ഉള്ളത് അലുമിനിയെ കുറിച്ച് മെയിൻ ഒരു കാര്യം പറയാനുള്ളത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് അതിന് കാരണമാകുന്ന കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയാണ് നമുക്കറിയാം സിമെന്റിന്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എത്രയാണ് ലെസ് ദാൻ നോട്ട് ലെസ് ദാൻ തേർട്ടി മിനിറ്റ് മിനിമം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് സോറി മുപ്പത് മിനിറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ സിമന്റിന്റെ സെറ്റിംഗ് ടൈം അപ്പൊ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ തേർട്ടി മിനിറ്റ് ഇപ്പൊ ക്വസ്റ്റിൻ്റെ അകത്ത് ഇപ്പൊ നമുക്ക് എസാമിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ അതിൻ്റെ അത് മിനിറ്റ്സും കാണും നോട്ട് ലെസ് ദാൻ തേർട്ടി മിനിറ്റ്സും കാണും അപ്പോൾ നമ്മളെപ്പോഴും ബബ്ളി ചെയ്യേണ്ട ഏതാണ് നോൺ ലെസ് ദാൻ തേർട്ടി മിനിറ്റ്സ് ആണ് കൊടുക്കാറുള്ളത് ഇനി അടുത്ത വരുന്നത് ജിപ്സം ജിപ്സം എന്തിനാണ് കൊടുക്കുന്നത് ജിപ്സമാണ് ഇതില്ലാത്ത മെയിൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കമ്പോണൻ ഒട്ടിപ്പിടിക്കാനായിട്ട് അത് കറക്റ്റായിട്ട് ഫിക്സ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജിപ്സം സിമെന്റിനകത്ത് സിമെന്റിന്റെ പ്രൊഡക്ഷൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് സിമെന്റിന്റെ ഒരു മെയിൻ കോൺസ്റ്റ്യുവൻ്റ് ആണ് ജിപ്സോ എന്ന് പറയുന്നത് അപ്പം ഏറ്റവും കൂടുതൽ സിമെന്റ് അടങ്ങിയിരിക്കുന്നത് എന്താണ് ലൈം ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സിക്സ്റ്റി ടു സിക്സ്റ്റി സെവൻ പെർസെന്റേജ് സിലിക്ക പതിനേഴ് തൊട്ട് ഇരുപത്തഞ്ച് ശതമാനം വരെയും അലുമിന ത്രീ ടു എയ്റ്റ് പെർസെന്റേജ് മെഗ്നീഷ്യ മഗ്നീഷ്യ എന്ന് പറയുമ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡും വരും അത് പോയിന്റ് വൺ ടു ഫോർ പെർസെന്റേജ് അയർ ഓക്സൈഡ് പോയിന്റ് ഫൈവ് ടു സിക്സ് പെർസെന്റ് അയർ ഓക്സൈഡ് എന്തിനാണ് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ഓക്സൈഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത വരുന്നത് സൾഫർ ട്രൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ പെർസെന്റേജ് ജിപ്സം എന്ന് പറയുന്നത് ത്രീ ടു ഫോർ പെർസെൻറ്റേജ് ഈ ജിപ്സം ഒരു എക്സാമിന് ചോദിച്ചതാണ് ജിപ്സന്റെ പെർസെന്റേജ് എത്രയാണെന്നുള്ളത് മൂന്ന് തൊട്ട് നാല് ശതമാനം വരെയാണ് ജിപ്സം സിമെന്റിനകത്ത് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സിമന്റ് ഓവർലാൻ സിമെന്റിന് ലൈമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് അഞ്ച് ഗുണങ്ങളാണ് സിമെന്റിന് നമ്മുടെ ലൈമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉള്ളത് മെയിൻ ആയിട്ട് വരുന്നത് സ്ട്രെങ്ത് നമ്മൾ ഒരു ലൈം വെച്ച് ലൈം കോൺക്രീറ്റ് വെച്ച് ചെയ്യുന്ന കൺസ്ട്രക്ഷനും സിമെന്റ് കോൺക്രീറ്റ് വെച്ച് ചെയ്യുന്ന കൺസ്ട്രക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്ട്രെങ്ത് കൂടുതൽ എപ്പോഴും ഏതിനായിരിക്കും സിമെന്റ് കോൺക്രീറ്റ് വെച്ച് അല്ലെ സിമെന്റ് ബൈൻഡിങ് ആയിട്ട് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ വർക്കിനായിരിക്കും സ്ട്രെങ്ത് എപ്പോഴും കൂടുതലെന്ന് പറയുന്നത് ഇനി അടുത്ത വരുന്നത് സെറ്റിംഗ് ടൈം സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കൊണ്ട് അത് സെറ്റായി കിട്ടും അത് കട്ടിയായി വരും എന്നുള്ളതാണ് സെറ്റിംഗ് ടൈം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ സിമന്റിന്റെ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ലൈമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് കുറവാണ് ലൈമിന് സെറ്റിംഗ് ടൈം കൂടുതലാണ് വരുന്നത് സിമന്റിന്റെ സെറ്റിംഗ് ടൈം എന്താണ് കുറവാണ് വരുന്നത് ഇനി അടുത്ത വരുന്നത് കളർ സിമന്റിന്റെ കളർ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കളർ എന്ന് പറയുന്നത് സിമന്റിന്റെ കളർ എന്താണ് ഗ്രീനിഷ് ഗ്രേ കളറാണ് പക്ഷേ ലൈമിന്റെ കളർ എന്താണ് വൈറ്റ് കളറാണ് ലൈമിന്റെ കളർ എന്ന് പറയുന്നത് ഈ അടുത്ത വന്ന് സ്ലീക്കിംഗ് പ്രോപ്പർട്ടിയാണ് സ്ലീപ്പിംഗ് പ്രോപ്പർട്ടി ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ലൈമിന് സ്ലേക്കിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉണ്ട് പക്ഷെ സിമെന്റിന് സ്ലേക്കിംഗ് പ്രോപ്പർട്ടി ഇല്ല ഇനി അടുത്ത വരുന്നത് സ്യൂട്ടബിലിറ്റി നമുക്ക് സിമെന്റ് ഉപയോഗിച്ച് ഹെവി കൺസ്ട്രക്ഷൻ ഹെവി എൻജിനീയറിംഗ് വർക്ക്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് സിമെന്റ് ആണ് ബൈൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എക്സ്പോസ്ഡ് സ്ട്രക്ചേഴ്സ് പുറമെ കാണാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ് അതായത് ചിൻവീസ് കോപ്പിങ്സ് ബ്രിഡ്ജസ് പുറമെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സിനൊന്നും നമ്മൾ ലൈം അങ്ങനെ ഉപയോഗിക്കാറില്ല ബൈൻഡിങ് ആയിട്ട് സിമെന്റ് തന്നെയാണ് നമ്മൾ കൂടുതലും എക്സ്പോസ്ഡ് സ്ട്രക്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നത് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ പാരപ്പെറ്റിന് മുകളിൽ നമ്മള് സിമെന്റ് ചെയ്യുന്നതിനെയാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കോപ്പിംഗ് എന്ന് പറയുന്നത് ചിമ്മിനീസിൽ ബ്രിഡ്ജസിലൊക്കെ നമ്മൾ എന്താണ് ബൈൻഡിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് സിമെന്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് മാനുഫാക്ചറിങ് ഓഫ് സിമെന്റിന്റെ അകത്ത് രണ്ട് പ്രോസസ്സാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ബെഡ് പ്രോസസ്സും ഉണ്ട് ഡ്രൈ പ്രോസസ്സും ഉണ്ട് അതിന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന വെറ്റ് പ്രോസസ്സാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സിമെന്റിന്റെ മാനുഫാക്ചർ സിമെന്റിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന വെറ്റ് ആണ് അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സിമെന്റ് എന്ന് പറയുന്ന ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടാക്കി എടുക്കുന്നത് ഡ്രൈ എന്ന് പറയുന്ന ഒരു സ്ലോ ആണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അധിക സമയം എടുക്കുന്നു അത് മാത്രമല്ല അത് ചെയ്യാനായിട്ട് ഒരുപാട് പൈസ ചെലവുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഡ്രൈ പ്രോസസ് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ ഡ്രൈ പ്രോസസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം എങ്ങനെയായിരിക്കും റോ മെറ്റീരിയൽസ് ആയിരിക്കും ആ റോ മെറ്റീരിയൽസിന് ഹാർഡായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് ഈ റോ ഹാർഡ് മെറ്റീരിയൽസിന് എന്ത് ചെയ്യും ട്യൂബ്മിൽസിന്റെ അകത്ത് കൊണ്ടുപോയി ഗ്രൗണ്ട് ചെയ്ത് പൊടിക്കും പൊടിച്ചതിന് ശേഷം എന്ത് ചെയ്യും സ്റ്റോറേജ് ബില്ലിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അതായത് ലൈമും സിലിക്കയും അലുമിന അങ്ങനെയുള്ള കണ്ടൻസ് എല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റി ആണോ അതായത് കറക്റ്റ് അളവിലാണോ അതിനകത്ത് ഇട്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെയും കോമ്പോസിഷൻ ആണോ അളവ് കറക്റ്റാണോ ഇത്രയും തന്നെ ആണോ ഇത്ര പെർസെൻറ്റേജ് വരെ ഇത്ര പെർസെൻറ്റേജ് വരെ നമ്മൾ പഠിച്ചു നേരത്തെ അപ്പൊ ആ പെർസെൻറ്റേജിലൊക്കെ തന്നെയാണോ അതിനെ ഡ്രൈ സ്റ്റേറ്റിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം ചെക്ക് ചെയ്യും ഇപ്പോൾ കറക്റ്റ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അവരെന്തോ ചെയ്യും അതിനകത്തേക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പം ലൈം ആണ് കുറവെങ്കിൽ ലൈം ആഡ് ചെയ്ത് കൊടുക്കും ആണ് കുറവെന്നുണ്ടെങ്കിൽ സിലിക് ആഡ് ചെയ്ത് കൊടുക്കും അയൺ ഓക്സൈഡ് ആണ് കുറവെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പൊ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അവർ റിമൂവ് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ റാം റോ സോറി റോ മിക്സിനെ എന്ത് ചെയ്യും റോ മിക്സിനെ റോട്ടറി ക്ലീനിനകത്തേക്ക് കൊടുക്കും നമ്മൾ സിമെന്റിന്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലീൻ ആണ് റോട്ടറി ക്ലിൻ എന്ന് പറയുന്നത് റോട്ടറി ക്ലിനിനകത്ത് വെച്ചിട്ടാണ് സിമെന്റ് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ റോട്ടറി ക്ലിനിനകത്ത് അകത്തേക്ക് കൊടുത്തിട്ട് ബാക്കി പ്രോസസ്സ് എല്ലാം വെറ്റ് പ്രോസസ് പോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വെറ്റ് പ്രോസസ്സ് എന്തോ ആണ് പഠിക്കാം വെറ്റ് പ്രോസസ്സിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നാല് ആണ് വരുന്നത് നാല് സ്റ്റെപ്പാണ് നമുക്ക് സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി സിമെന്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം വരുന്നത് കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക അടുത്ത വരുന്നത് മിക്സി മിക്സി ചെയ്തെല്ലാം വെക്കുക ബേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനെല്ലാം ചൂളയിൽ ഇടുന്നതിനാണ് ബേണിംഗ് എന്ന് പറയുന്നത് എന്നിട്ട് അവസാനം പൊടിച്ചെടുക്കുന്നതിനാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് ഈ കളക്ഷൻ ഓഫ് മെറ്റീരിയൽസില് രണ്ട് സ്റ്റെപ്പ് വരും അർഗ്ലേഷ്യസ് മെറ്റീരിയൽസും കാൽക്കാരിയസ് മെറ്റീരിയൽസും നമുക്ക് കളക്ട് ചെയ്തി വരും അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യം വരുന്ന എന്താണ് കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു കാൽക്കാരിയസ് മെറ്റീരിയൽസും അർഗിലേഷ്യസ് മെറ്റീരിയൽസും കളക്ട് ചെയ്ത് വെക്കുക എന്താണ് കാൽക്കാരിയസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കണ്ടന്റുള്ള മെറ്റീരിയൽസിനാണ് എന്തെന്ന് പറയുന്നത് കാൽക്കാരിയസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലൈം സ്റ്റോൺ ചോക്ക് അങ്ങനെയൊക്കെ വരുന്നതാണ് കാൽക്കാരിയസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇനി അടുത്താണ് വരുന്ന അർഗിലേഷ്യസ് മെറ്റീരിയൽ അർഗിലേഷ്യസ് മെറ്റീരിയലിനകത്ത് വരുന്നതാണ് ഏതൊക്കെ ക്ലേ സാൻഡ് കളിമണ്ണ് ചെളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഏതിലാണ് വരുന്നത് അർഗിലേഷ്യസ് മെറ്റീരിയൽസിലാണ് വരുന്നത് ഇനി നമ്മൾ ഈ കളക്ട് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കും മിക്സ് ചെയ്ത് കൊടുക്കും രണ്ടാമത്തെ പ്രോസസ്സ് അപ്പോൾ മിക്സിംഗ് ആണ് വരുന്നത് ഇനി അടുത്ത ആ രണ്ടാമത്തെ പ്രോസസ്സിന്റെ അകത്ത് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് കാൽക്കാരിയസ് എല്ലാം എന്തോ ചെയ്യും ഈ ലൈമിൻ ലൈം ഒക്കെ എന്തു ചെയ്യും കഴുകി വൃത്തിയാക്കി വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പൊടിച്ചെടുക്കും ചെറിയ പെബിൾസ് ആക്കി എടുക്കും ചെറിയ ചെറിയ കല്ലുകളാക്കി എടുക്കും അർഗ്ലീഷ്യസ് മെറ്റീരിയൽസിനെ എന്തോ ചെയ്യും ഈ ക്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും അതിനെ സിലിണ്ടറിന്റെ അകത്തേക്ക് പാസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും മില്ലിൽ കൊണ്ടുപോയി ഗ്രൈൻഡിങ് മിൽസിൽ കൊണ്ടുപോയി എന്തു ചെയ്യും വൃത്തിയാക്കി എടുത്തതിന് ശേഷം നേരത്തെ നമ്മുടെ ഡ്രൈ പ്രോസസ് ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യും കളക്റ്റ് ചെയ്ത് നമ്മൾ പീസ് ആക്കി വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഇല്ലേ അതായത് ഈ സ്മോൾ സൈസ് ആക്കി വെച്ച പെബിൾസ് എല്ലാം അതും ഈ ആർഗ്ലേഷ്യസ് മിറ്റീസ് അതായത് കാൽക്കാരിയസും അർഗ്ലേഷ്യസും മെറ്റീരിയൽസിനെ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യും ഒരു റോസ് ലറിയാക്കി മാറ്റും കൊഴിച്ച് ഒരു മിക്സ് ആക്കി വെക്കും ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്തോ ചെയ്യണം നമ്മൾ ചൂളക്കെടണം ചൂളക്കിടുന്നതിന് എന്തെന്ന് പറയുന്നത് ബേണിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ബേണിംഗ് ചെയ്യുന്ന ഏതിലാന്ന് ഞാൻ പറഞ്ഞു റോട്ടറി ക്ലിനിലാന്ന് പറഞ്ഞു അപ്പോൾ റോട്ടറി ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉള്ള സ്റ്റീൽ പ്ലേറ്റിനെയാണ് റോട്ടറി ക്ലീൻ എന്ന് പറയുന്നത് അതിൻറെ അകത്ത് ട്വന്റി ഫൈവ് ടു ഫോർട്ടി എം എം തിക്നെസ് ആ ഒരു സിലിണ്ടറിൻ്റെ ആ ഒരു സിലിണ്ടറിൻ്റെ ഈ തിക്നെസ് ഈ തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ് ട്വന്റി ഫൈവ് ടു ഫോർട്ടി എം എം ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇനി പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ നീളം നീളം ഇതിന്റെ ഈ ലെന്ത് എന്ന് പറയുന്നത് എത്രയാണ് നയൻറ്റി തൊട്ട് വൺ ട്വന്റി മീറ്റർ തൊണ്ണൂറ് തൊട്ട് നൂറ്റി ഇരുപത് മീറ്റർ വരെയാണ് അതിന്റെ നീളം വരുന്നത് ഇതിന്റെ ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് തൊട്ട് നാല് മീറ്റർ ത്രീ ടു ത്രീ മീറ്റർ ടു ഫോർ മീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ക്ലിന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിലാണ് ക്ലിന്നിരിക്കുന്നത് ക്ലിന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇൻക്ലൈൻഡ് പൊസിഷനിലാണ് ക്ലിന്നിരിക്കുന്നത് അപ്പൊ ആ ക്ലിന്നിന് എന്തായാലും ഒരു സ്ലോപ്പ് കാണുവേ അപ്പൊ ആ സ്ലോപ്പ് എത്രയാണെന്ന് നോക്കാം വൺ ഇൻ ട്വന്റി ടു വൺ ഇൻ ട്വന്റി ഫൈവ് ആണ് ക്ലിന്നിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ക്ലിന്നിന്റെ ചരിവ് എത്രയാണ് വൺ ഇൻ ട്വന്റി ടു വൺ ഇൻ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് വരെ സ്ലോപ്പുള്ള ചരിവുള്ള ക്ലിന്നിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ലറി ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസ് എടുത്തിട്ട് കൊടുക്കും എന്തിനാണ് ഇടുന്നത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് അത് ബേൺ ചെയ്തെടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ടു തൗസൻഡ് സിക്സ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചറിലാണ് നമ്മൾ ബേൺ ചെയ്തെടുക്കുന്നത് ഈ നമ്മുടെ ഈ റോട്ടറി ക്ലീനിന് മൂന്ന് സോണായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന് ആദ്യം വരുന്ന സോൺ എന്ന് പറയുന്നത് ഇവോപ്പറേഷൻ സോൺ എന്നാണ് പറയുന്നത് ആദ്യത്തെ സോൺ എന്താണ് ഇവോപറേഷൻ സോൺ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ ഉള്ള സോണാണ് ഇവോപറേഷൻ സോൺ എന്ന് പറയുന്നത് ഇവോപറേഷൻ സോണില് ആകെയുള്ള ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടൂ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഉള്ളത് ഫസ്റ്റ് സോൺ ആണ് ഇവോപ്പറേഷൻ സോൺ അത് അപ്പർ സൈഡിലായത് മുഗൾ ഭാഗത്താണ് വരുന്നത് അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ സ്ലറിക്കകത്തുള്ള വെള്ളം എല്ലാം അബ്സോർബ് ചെയ്തിട്ട് അവിടെ ആ മിക്സ് എന്തായി മാറും ഫ്ലേക്സ് ആയിട്ട് മാറും ചെറിയ ചെറിയ ഫ്ലേക്സ് ചെറിയ ചെറിയ പാളികളായിട്ട് മാറും വെള്ളം എല്ലാം അബ്സോർബ് ചെയ്ത് അത് ഫ്ലേക്സ് ആയിട്ട് മാറും ഇനി അതിന്റെ മധ്യത്ത് വരുന്ന രണ്ടാമത് വരുന്ന പോഷനാണ് കാൽസിനേഷൻ സോൺ എന്ന് പറയുന്നത് ആകെ മൂന്ന് സോണാണല്ലോ അപ്പൊ നമുക്ക് കാൽസിനേഷൻ സോണിന് എന്തെന്ന് പറയാം സെൻട്രൽ പോർഷൻ ആണെന്ന് പറയാം അതുകൊണ്ടാണ് സെൻട്രൽ പോർഷൻ കാൽസിനേഷൻ സോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ടെമ്പറേച്ചർ കുറവുള്ള സോണാണ് കാൽസിനേഷൻ സോൺ എന്ന് പറയുന്നത് കാൽസിനേഷൻ സോണിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ് സെവൻ ടു തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് എഴുന്നൂറ് മുതൽ ആയിരത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സെൻട്രൽ പോർഷനായ കാൽസിനേഷൻ സോണിന്റെ ടെമ്പറേച്ചർ വരുന്നത് ഈ നേരത്തെ നമ്മൾ വാട്ടർ വാട്ടറെല്ലാം ഇവറേറ്റ് ചെയ്ത് വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ ഫ്ലേക്സ് ഈ സോണിൽ എത്തുകയും ഈ സോണിനകത്ത് വെച്ച് ആ ഫ്ലേക്സിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് എല്ലാം ഇവപ്പറേറ്റ് ചെയ്ത് പോകും ഇവ ഓപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഫോമാണ് സ്മോൾ നോഡ്യൂൾസ് എന്ന് പറയുന്നത് ഉം മനസ്സിലായോ കാൽസിനേഷൻ സോണില് ഇവപ്പറേഷൻ സോണിൽ ഉണ്ടാകുന്ന എന്താണ് ഫ്ലേക്സ് ആണ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് സ്മോൾ നോഡ്യൂൾസ് ആണ് ഉണ്ടാകുന്നത് സ്മോൾ നൊഡ്യൂൾസ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് എല്ലാം ആ ഒരു ഫ്ലേക്സിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് എല്ലാം എന്ത് സംഭവിക്കും ഇവപറേറ്റ് ചെയ്യും അതെല്ലാം ബാഷ്പീകരിച്ചു പോയിട്ട് അവിടെ സ്മോൾ നോഡ്യൂൾസ് ഫോം ചെയ്യും ഇനി അടുത്ത വരുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്ന പോർഷൻ ഏതാണ് ബേണിംഗ് സോൺ അല്ലെങ്കിൽ ക്ലിങ്കറിങ് സോൺ ബേണിംഗ് സോൺ അല്ലെങ്കിൽ ക്ലിങ്കറിംഗ് സോൺ എന്നാണ് ലാസ്റ്റ് വരുന്ന സോണിന് നമ്മൾ പറയുന്നത് ഈ ക്ലിങ്കറിങ് സോണില് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്ലിങ്കേഴ്സ് ആയിരിക്കും അപ്പൊ അവിടെ ഫോം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സോണാണ് ക്ലിങ്കറിംഗ് സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ സിമെന്റ് ക്ലിങ്കറായിട്ട് മാറുന്നത് അതായത് പൊടിക്കുന്നതിന് മുമ്പുള്ള ഫോം സിമെന്റിനെ പൗഡേർഡ് ഫോം ആക്കുന്നതിന് മുന്നേ ഉള്ള ആണ് എന്തെന്ന് പറയുന്നത് ക്ലിങ്കർ എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ ടെംപറേച്ചർ ആണ് ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായ സ്മോൾ നോഡ്യൂൾസ് ഈ ഒരു സോണിലെത്തി അവിടെ വെച്ചാണ് എന്തുണ്ടാവുന്നത് ഹാർഡ് സ്റ്റോൺ ആയ ക്ലിങ്കേഴ്സ് ആയിട്ട് മാറുന്നത് ഈ ക്ലിങ്കേഴ്സ് എന്ത് ചെയ്യും ക്ലിങ്കേഴ്സ് റോട്ടേറ്റിംഗ് സിലിണ്ടേഴ്സിനകത്തേക്കാക്കി തണുപ്പിക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിലിണ്ടറിന്റെ അകത്താക്കിയിട്ട് എന്ത് ചെയ്യും അതിനെ തണുപ്പിച്ച് സ്റ്റോറേജ് ടാങ്ക്സിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും എന്ത് ചെയ്തു അതിനെ ഹാർഡ് സ്റ്റോൺസ് ആയ ക്ലിങ്കറിനെ നമ്മൾ സ്റ്റോറേജ് ടാങ്കിനകത്താക്കി വെച്ചു ഇനി ടാങ്കിനകത്താക്കി വെച്ച സാധനം നമ്മൾ പൊടിച്ചെടുക്കണ്ടേ അപ്പൊ നമുക്ക് കൈ കിട്ടുന്ന സിമെന്റ് എങ്ങനെയാണ് പൗഡർ ഫോമിലാണ് കിട്ടുന്നത് അപ്പൊ അതിനെ പൗഡർ ഫോം ആക്കുന്ന പ്രോസസ്സിനെയാണ് ഗ്രൈൻഡിങ് പ്രോസസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉണ്ടാക്കിയിട്ട ക്ലിങ്കേഴ്സ് എന്ത് ചെയ്യും ബോൾ ആൻഡ് ട്യൂബ് മിൽസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഗ്രൈൻഡ് ചെയ്ത ആ ബോൾസ് സ്റ്റീൽ ബോൾസ് ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് അതിനെ പൗഡർ ഫോം ആക്കി മാറ്റും ഈ പൗഡറിനെ സീം നമ്പർ നയൻ അതായത് ഐ എസ് സീം നമ്പർ നയനിൽ കൂടി പാസ് ചെയ്യിപ്പിച്ചിട്ട് അതിനകത്തേക്ക് ജിപ്സം അഥവാ കാൽഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത് അതിന്റെ പേഴ്സൻറ്റേജ് എത്രയാന്ന് പറഞ്ഞാൽ മൂന്ന് തൊട്ട് നാല് ശതമാനം വരെയുള്ള ജിപ്സം എന്ത് ചെയ്ത് കൊടുക്കും ഈ ഒരു സിമന്റിനകത്തേക്ക് സിമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് സിമെന്റിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടും അത് ഒട്ടിപ്പിടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ജിപ്സ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഈ ജിപ്സ് എത്ര പെർസെന്റ് ചെയ്ത് മൂന്ന് തൊട്ട് നാല് ശതമാനം വരെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് എന്തായി ഇപ്പൊ പൗഡർ ഫോമുള്ള സിമെന്റായി മാറിക്കഴിഞ്ഞു അപ്പൊ നമുക്ക് എല്ലാം ഒന്നുകൂടി നോക്കാം ഫസ്റ്റ് വരുന്ന കളക്ഷൻ പ്രോസസ് അത് കഴിഞ്ഞിട്ട് മിക്സിംഗ് ആൻഡ് വാഷിംഗ് അത് കഴിഞ്ഞിട്ട് ബേണിംഗ് ബേണിങ്ങിൻ്റെ അകത്ത് എവിടെയാണ് കൊടുക്കുന്നത് ബേണിങ്ങിന് വേണ്ടിയിട്ട് റോട്ടറി ക്ലീനിനകത്താണ് കൊടുക്കുന്നത് റോട്ടറി ക്ലീനിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ് ഗവപ്പറേഷൻ സോൺ ഗവറേഷൻ സോണിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും ഫ്ലേക്സ് ആയി മാറും സ്ലറി എന്താവും ഫ്ലേക്സ് ആവും ആ സ്ലറി ഫ്ലേക്സ് ആയതിനു ശേഷം അതിന്റെ സെന്റർ പോർഷനായ കാൽസിനേഷൻ സോണിൽ എത്തുകയും അവിടെ വെച്ച് ഫ്ലേക്സ് എന്തായി മാറും സ്മോൾ നൊഡ്യൂൾസ് ആയിട്ട് മാറും ആ സ്മോൾ നൊഡ്യൂൾസ് വീണ്ടും ലാസ്റ്റ് സോണായി ക്ലിങ്കറിംഗ് സോൺ അല്ലെങ്കിൽ ബേണിംഗ് എത്തുകയും അവിടെ വെച്ച് ഈ സ്മോൾ നോഡ്യൂൾസ് ഹാർഡ് ആയിട്ടുള്ള ക്ലിങ്കേഴ്സ് ആയിട്ട് മാറും ആ ക്ലിങ്കറിനെ പിന്നെ എന്താക്കി മാറ്റും പൗഡർ ഫോം ആക്കി മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ചിപ്സം ആഡ് ചെയ്യുകയും അത് സിമെന്റായി മാറുകയും ചെയ്യുന്നു അപ്പൊ ഇത്രയാണ് ഏതിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിമെന്റിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്നത് ഇത് വെറ്റ് പ്രോസസ് പ്രോസസ്സാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞു ഡ്രൈ പ്രോസസ്സിനകത്തും റോട്ടറി ക്ലീൻ വരെ ആക്കുന്ന കാര്യം പറഞ്ഞു അത് കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു ഡ്രൈ പ്രോസസ് എന്താണ് ഡ്രൈ പ്രോസസ് കോസ്റ്റ്ലി ആണ് അത് നമുക്ക് വളരെ സമയമെടുത്തേ അത് ചെയ്യാൻ പറ്റത്തുള്ളു അതുകൊണ്ട് അതധികം അഡോപ്റ്റ് ചെയ്യാറില്ല അതിനകത്തും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റോ മെറ്റീരിയൽസ് എല്ലാം കൂടി സ്റ്റോറേജ് ടാങ്കിൽ ആക്കിയതിന് ശേഷം ഇതേ സെയിം പ്രോസസ്സാണ് നടക്കുന്നത് റോട്ടറി ക്ലീനിനകത്തേക്ക് മാറ്റുകയും അവസാനം പൗഡർ ഫോം ആയി മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയാണ് മാനുഫാക്ചറിംഗ് ഓഫ് സിമെന്റിനകത്തേക്ക് വരുന്നത് ഇനി അടുത്ത നമുക്ക് എന്തൊക്കെ കോമ്പൗണ്ട്സ് ആണ് മാനുഫാക്ചർ വഴി ഉണ്ടാകുന്നതെന്ന് നോക്കാം അടുത്ത നമ്മൾ നോക്കുന്നത് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് സിമെന്റ് മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാകുന്ന ആണ് നോക്കാൻ പോകുന്നത് എല്ലാ എക്സാമിനും ഒരൊറ്റ ക്വസ്റ്റിനെങ്കിലും ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്നതാണ് അപ്പം ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ട്രെട്രൈ കാൽഷ്യം അലുമിനോ ഇത്രയും കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത് എന്ത് സംഭവിക്കുമ്പോൾ സിമന്റിൻ്റെ അകത്തുനിന്ന് ഫോം ചെയ്യുന്നത് സിമെൻ്റ് മാനുഫാക്ചറിൻ്റെ സമയത്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഇത്രയും അപ്പോൾ ഈ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് കൊടുക്കാനാണ് സിമെന്റിന് ഒരുപാട് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഡൈ ഡൈക്കാൽഷ്യം സിലിക്കേറ്റ് ആണെങ്കിൽ ഫൈനൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് സിമെന്റിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് അല്ലെ ഫൈനൽ സ്ട്രെങ്ത് കൊടുക്കുന്ന ഏതാണ് ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ് അടുത്ത വരുന്നത് ട്രൈ കാൽഷ്യം അലുമിനേറ്റും ടെട്രാക്കാൽഷ്യം അലുമിനിയോ ഫെറേറ്റും നമ്മൾ ആദ്യം കോൺസിക്വൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അലുമിനേറ്റ് അലുമിന കണ്ടന്റ് എന്തിനാണെന്ന് പറഞ്ഞിരുന്നു ഇൻഷ്യൽ സെറ്റിംഗ് ടൈമാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കിത് കാണുമ്പോഴേ മനസ്സിലാവും ട്രൈ കാൽഷ്യം അലുമിനേറ്റോ ടെട്രാക്കാൽഷ്യം അലുമിനിയോ ഫെറേറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇൻഷ്യൽ സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണത് പ്രൊ ഇൻഷ്യൽ സെറ്റിംഗ് ആണത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ട്രൈ കാൽഷ്യം ട്രൈ എന്ന് പറഞ്ഞാൽ അത്രയാണ് മൂന്ന് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ സ്ട്രെങ്ത് ഡയറ്റ് രണ്ടാണെങ്കിൽ എന്താണ് ഫൈനൽ സ്ട്രെങ്ത് അല്ലെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പിന്നെ ടെട്രാ കാൽഷ്യം അലുമിന ഏതെന്ന് നമ്മളാദ്യമേ പറഞ്ഞു ഇനിഷ്യൽ സെറ്റിംഗ് ആണെന്ന് പറഞ്ഞു അപ്പൊ ട്രൈ കാൽഷ്യം അലുമിനേറ്റോ ടെട്രാ കാൽഷ്യം അലുമിനോ ഫ്ലോറേറ്റോ ആണെങ്കിൽ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമന്റിനാണ് അത് കാരണമാകുന്നത് അടുത്ത നമ്മൾ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് പോർഷൻ ആണ് പഠിക്കുന്നത് ടെസ്റ്റ് ഓൺ സിമെൻറ്റ് ഏതൊക്കെ ടെസ്റ്റുകളാണ് സിമെന്റിൽ ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഈ ടെസ്റ്റുകളെന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എക്സാംസിന് പ്രത്യേകിച്ച് ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ടെസ്റ്റ് ഓൺ സിമെന്റിനെ ബേസ് ചെയ്തിട്ട് കാണും അപ്പൊ ആദ്യം വരുന്നത് ഫൈനസ് സിമെന്റ് ഫൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോപ്പർ ഗ്രെയിൻഡിങ് ഓഫ് സിമെന്റ് സിമെന്റ് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫൈനസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫൈനസ് ടെസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് സീവ് ടെസ്റ്റ് സീവ് അനാലിസിസോ അല്ലെങ്കിൽ എയർ പെർമിയബിലിറ്റി ടെസ്റ്റോ ആണ് ചെയ്യുന്നത് ഇനി രണ്ടാമത് വരുന്നത് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സെറ്റിംഗ് സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ് എത്ര പേസ്റ്റ് ആവണം അല്ലെ എത്ര പെർസെൻറ്റേജ് വെള്ളം നമ്മൾ സിമെന്റിനകത്ത് ഒഴിക്കുമ്പോഴാണ് അതൊരു കറക്റ്റായിട്ടുള്ള ഫോമിൽ കറക്റ്റായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് മാറുന്നത് അതിന് യൂസ് ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്കറ്റ് അപ്പാറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ അപ്പാറ്റസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ സീവ് ടെസ്റ്റ് ചെയ്യുന്ന ഏത് സീവ് ടെസ്റ്റ് ചെയ്യുന്നത് ഏത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീവ് അനാലിസിസ് ചെയ്യുന്നത് അതേപോലെ വിക്കറ്റ് അപ്പാറ്റസ് വെച്ച് എന്താണ് സിമെന്റിന്റെ കണ്ടുപിടിക്കുന്നത് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സെറ്റിംഗ് ആണ് കണ്ടുപിടിക്കുന്നത് ഇനി അടുത്ത വരുന്നത് സൗണ്ട്നസ് സൗണ്ട്നെസ് എന്ന് പറയുന്നത് മെഗ്നീഷ്യ കണ്ടന്റ് എത്രയുണ്ട് എത്ര അളവ് മെഗ്നീഷ്യയും ലൈമും ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്നത് സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യുന്ന അപ്പാറ്റസിന്റെ പേര് ലീഷിയർ അപ്പാറ്റസ് എന്നാണ് അതിന്റെ പേര് ഇനി അടുത്ത ടെൻസൈൽ സ്ട്രെങ്ത് സിമന്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് നടത്തുന്നത് സിമന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്ന മൂന്ന് തൊട്ട് ഏഴ് ദിവസം വരെ കഴിയുമ്പോൾ സിമന്റിന്റെ സ്ട്രെങ്ത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ടു ന്യൂട്രോൺ പെർ എം എം സ്ക്വയറും ഏഴ് ദിവസം കഴിയുമ്പോൾ വെള്ളത്തിനകത്തിട്ടതിന് ശേഷം നമ്മൾ ക്യൂബ് കാസ്റ്റ് കാസ് വെള്ളത്തില്ല അപ്പൊ ആ വെള്ളത്തിട്ട ക്യൂബ് മൂന്ന് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ

ടെൻസെൽ സ്ട്രെങ്ത് ടെസ്റ്റ് മെഷീനകത്ത് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏഴ് ദിവസം കഴിയുമ്പോൾ ടു പോയിന്റ് ഫൈവ് ന്യൂട്രൺ പെർ എം എം സ്ക്വയറിൽ കുറയാനായിട്ടും പാടില്ല ഇനി ലാസ്റ്റ് വരുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് കമ്പ്രസീവ് സ്ട്രെങ്തും സെയിം ഇതേപോലെ തന്നെയാണ് മൂന്നാമത്തെ ദിവസം ക്യൂബെടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇലവൻ പോയിന്റ് ഫൈവ് ന്യൂട്രൺ പെർ എം എം സ്ക്വയറിൽ കുറയാൻ പാടില്ല അതുപോലെ തന്നെ ഏഴാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ന്യൂട്രൺ പെർ എം എം സ്ക്വയറിൽ കുറയാനായിട്ട് പാടില്ല ഇതിത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് സിമെന്റിന്റെ സെക്ഷനിൽ വരുന്നത് ഇനി ടൈപ്സ് ഓഫ് സിമെന്റ് ഉണ്ട് അത് വേറൊരു ക്ലാസ്സിൽ പറയാം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു